വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഒരു അധ്യാപകനെതിരെ പോക്സോ കോടതി അതിവേഗ ശിക്ഷ വിധിച്ചു. ഒരു നാദാപുരം കോടതിയാണ് ഒരു ദീർഘവർഷത്തേക്കുള്ള ശിക്ഷ ഒരു അധ്യാപകനെതിരെ വിധിച്ചത്. പക്ഷെ അതൊരു മദ്രസാധ്യാപകനായിരുന്നെങ്കിൽ വരുന്നൊരു വാർത്ത എന്തായിരിക്കും? പകരം നമ്മൾ ആലോചിച്ചൊക്കെ ലാലു എന്നു പേരുള്ള ഒരു മെൻമണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനക്കെതിരെയാണ് അവിടെ പരീക്ഷയ്ക്ക് വന്നൊരു പ്ലസ് ടു വിദ്യാർത്ഥിനിയെ ലൈംഗികമായ അതിക്രമണം നടത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കോടതി ശിക്ഷ വിധിച്ചത്. അപ്പോൾ ഒരു ഈ ഒരു വർഷം ഫെബ്രുവരി 23-നാണ് ഈ കേസിനാസ്പദമായ സംഭവം. അതുകൊണ്ട് തന്നെ കോടതി ശിക്ഷ വിധിച്ചത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇയാളെ ഈ ഫോട്ടോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇത്തരം പോക്സോ കേസിൽ അങ്ങനെ ഫോട്ടോ കൊടുക്കാറില്ല. ഞാൻ ചിന്തിച്ച ഇതൊന്നുമല്ല, ഇതൊരു മദ്രസാധ്യാപകനായിരുന്നെങ്കിൽ ഇവരെ എന്തുമാത്രം ചർച്ചകൾ നടന്നേനെ. ഇത് ഈ ഒരു വാർത്തക്കടിയിൽ ഞാൻ എല്ലാ ചാനലുകളുടെ വാർത്തയും നോക്കി. ഈ അധ്യാപകർക്കെതിരെയോ അധ്യാപക സമൂഹത്തിനെതിരെയോ ഒരു തെറിവാക്കുകളില്ല, ഒരു പ്രശ്നങ്ങളുമില്ല. ഒരു സാധാ ആ ഒരു മനുഷ്യൻ്റെ തെറ്റ് മാത്രമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇതിന് പകരം ഒരു ഉസ്താദിനെതിരെയാണ് ഇത്തരം ഒരു വേണ്ടൊരു ആരോപണം വന്നാൽ മതി. ഉസ്താദ് മാത്രമല്ല, ഉസ്താദിനെ പഠിപ്പിച്ച മതപഠന കേന്ദ്രങ്ങൾ, ഉസ്താദിൻ്റെ വാപ്പ, ഉമ്മ, സുഹൃത്തുക്കൾ എല്ലാവരും കുറ്റക്കാരാവുന്ന രീതിയിൽ വ്യാപക സൈബർ ആക്രമണമായിരിക്കും. എന്തിനു ഉസ്താദിൻ്റെ മതം പ്രശ്നമായി, ഉസ്താദിൻ്റെ വർഗം പ്രശ്നമായി? അപ്പോൾ ഈ ഒരു ഇരട്ടത്താപ്പിന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഈ സംഭവം എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് കണ്ട ചാനലിൽ കണ്ട 24-ൽ കണ്ടൊരു വാർത്തയാണ് ഈ ലാലു എന്ന് പേരുള്ള ഈ അധ്യാപകനെതിരെ നാദാപുരത്തെ പോക്സോ അതിവേഗ കോടതി ശിക്ഷ വിധിച്ചത്. അപ്പോൾ ഈ ഒരു പെൺകുട്ടിക്കെതിരെ ലൈംഗികാതിക്രമണം നടത്തിയിട്ട് 13 സാക്ഷികളെയും അതുമായി ബന്ധപ്പെടുന്ന തെളിവുകളൊക്കെ വിസ്തരിച്ച ശേഷമാണ് നാദാപുരത്തെ അതിവേഗ കോടതി ജഡ്ജി ഷുഹൈബ് എന്ന് പേരുള്ള ഒരാൾ ഈ ശിക്ഷ വിധിക്കുന്നത്. ശിക്ഷ കിട്ടുന്ന ഒരു 99% ഇതിൽ ശരിയായിരിക്കും, 1% നമുക്ക് പഠിച്ചവർക്ക് വിടാം, നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ബാക്കിയൊക്കെ തെളിവുകളൊക്കെ കിട്ടിയിട്ടാണ് കോടതി ഇത് വിധിച്ചിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഇത് ഈ ഒരു കഴിഞ്ഞൊരു ഒരാഴ്ചകൾക്ക് മുൻപ് ഒരു മതാധ്യാപകനക്കെതിരെ ഒരു ഒരു ആരോപണമാണ്. കാരണം ഇത് കോടതിയിൽ തെളിഞ്ഞിട്ടൊന്നുണ്ടായിരുന്നില്ല. വന്നപ്പോൾ എത്ര പേരാണ് മദ്രസാധ്യാപകരെ നന്നാക്കാനും മറ്റും ശ്രമിച്ചിരുന്നത്? അന്ന് ഞാൻ ശ്രദ്ധിച്ചതാണ് ചെകുത്താൻ എന്ന് പേരുള്ള ഒരാളുടെ വീഡിയോ. ഈ ചെകുത്താൻ്റെ വീഡിയോയിൽ മദ്രസാധ്യാപകരെയും മതരംഗത്തുള്ള ആളുകളെയൊക്കെ വളരെ വ്യാപക വിമർശനം ഉണ്ടാക്കുന്ന രീതിയിലാണ് കുറ്റപ്പെടുത്തിയിരുന്നത്. നമ്മളിത് കേൾക്കണം, ഇതുപോലെയുള്ള ആളുകൾ ഉസ്താദുമാർക്കെതിരെ ഒരു ആരോപണം വരുമ്പോഴേക്കും ഇങ്ങനെ പറയുന്ന ആളുകൾ, ഒരു അധ്യാപകനെതിരെ ശിക്ഷ വരുമ്പോഴേക്ക് അവൻ്റെ BED കോളേജുകാർ മാപ്പ് പറയണ്ട, അവൻ്റെ TTC കോളേജുകാർ മാപ്പ് പറയണ്ട, അവൻ്റെ അധ്യാപക സംഘടന മാപ്പ് പറയണ്ട, ഇതൊന്നും വേണ്ടി വരുന്നില്ല. ഏതായാലും ഈ ചെകുത്താൻ അന്ന് ഉസ്താദിൻ്റെ വിഷയത്തിൽ ഒരു 5-6 ദിവസങ്ങൾക്ക് മുൻപ് മദ്രസാധ്യാപകർക്കെതിരെ പറഞ്ഞ വീഡിയോ ഒന്ന് കാണുന്നത്, കാരണം നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണല്ലോ. ഞാൻ ഇന്നലെ ഒരു ലൈവ് ഇട്ടപ്പോഴ ഒരു കാര്യം ശ്രദ്ധിച്ചത്, അതായത് ഈ മദ്രസാധ്യാപകർ പീഡിപ്പിക്കത്തില്ലേ, അപ്പൊ ഈ പീഡിപ്പിക്കുന്നതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കാതെ പോയ രണ്ട് കാര്യങ്ങളുണ്ട്. ഇതുവരെ ആരും അങ്ങനെ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഒരുപാട് പീഡനങ്ങളായിട്ടും ഇതിനെ നോക്കുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല, ഒരു CCTV വെക്കുന്നില്ല, എല്ലാ മദ്രസകളിലും CCTV നിർബന്ധമാക്കുന്നില്ല. അതായത് ഒന്ന് രണ്ട് വീടുകളിലാണ് സംഭവിച്ചത്, ആഴ്ച രണ്ട് കുട്ടികൾ രണ്ട് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. അത് തന്നെ അധികം ആഴ്ച രണ്ടെന്നൊക്കെ പറഞ്ഞാല് മദ്രസ അധ്യാപകൻ ഗൂഗിൾ സെർച്ച് ചെയ്താലും മുഴുവൻ പീഡനം അല്ലാതെ അറിയാതെ പറ്റിയതായിട്ട് സോറി. അപ്പോ ഈ വർത്തമാനം പറഞ്ഞിരുന്നപ്പോ അത് ശ്രദ്ധിച്ചിട്ടില്ല, അയാൾ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാട്ടെ, അപ്പോ ഈ രണ്ട് കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു, രണ്ടല്ല ശരിക്കും പീഡിപ്പിക്കപ്പെടുന്നവരുടെ എണ്ണം ഇതിൽ കൂടുതലാണ്, അറിഞ്ഞു വരുന്നത് അതിൽ കൂടുതലാണ്, അറിയാതിരിക്കുന്ന അതിൽ കൂടുതലാണ്, അങ്ങനെയാ. അപ്പോ ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ട്, ഈ പറയുന്ന മദ്രസ അധ്യാപകനെ പഠിപ്പിച്ച ഈ ലെവലിൽ എത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ കറക്റ്റഡ് ആണ്, കാരണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർ ഒരിക്കലും അതിനകത്ത് കയറി പറ്റത്തില്ല, അതുപോലെ തന്നെ അവിടുന്ന് പഠിച്ചിറങ്ങാനും പറ്റത്തില്ല. അയാളുടെ സുഹൃത്തുക്കൾക്ക് പലർക്കും അറിയാം ഇയാൾ ഇങ്ങനെ ചെയ്യാൻ സാധ്യത ഉള്ള ആളാണ്, പക്ഷെ അവർ മിണ്ടാതിരിക്കുന്നു. അപ്പൊ അതിനർത്ഥം അവർ സൈലന്റ് ആയിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നൊരു കാര്യം എന്താ വെച്ചാല്, ഇവിടെ ഇപ്പൊ പീഡിപ്പിക്കപ്പെട്ടവരുടെ എണ്ണവും ആ പീഡിപ്പിക്കപ്പെട്ട അറിയാതെ പോയവരുടെ എണ്ണവും കൂടാതെ വേറൊരു എണ്ണം ഉണ്ട്. അതെങ്ങനെയാണ്, നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരിടത്ത് പഠിക്കാൻ പോകുമ്പോൾ അവിടെ ഉള്ള ഒരാള് വേറൊരു കുട്ടിയെ പീഡിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് പീഡിപ്പിച്ച് കഴിഞ്ഞ് പിടിക്കപ്പെടുമ്പോഴേ അറിയുന്നുള്ളൂ, ബാക്കിയുള്ള പിള്ളേരൊന്നും ഇയാൾ പീഡിപ്പിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും ആരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇതേപോലെ കണ്ട് ആസ്വദിക്കുന്ന അല്ലെങ്കിൽ അറിയാത്ത പോലെ തൊട്ടുമുട്ടി ആസ്വദിക്കുന്ന ആൾക്കാരെ അറിയത്തില്ലേ? അവർ ഈ കുഞ്ഞുങ്ങളെ ഈ പീഡിപ്പിച്ചവൻ പഠിപ്പിച്ച സ്കൂളുകളിൽ പീഡിപ്പിക്കപ്പെടാത്ത മറ്റ് കുട്ടികൾ, അതായത് അവരറിയാതെ ഇയാള് തൊടുക, മുട്ടുക, അയാള് നോക്കുക, ചിലപ്പോൾ പല രീതിയിൽ കുട്ടികൾ അറിയാതെ ഏതെല്ലാം രീതിയിൽ അവരെ മിസ്യൂസ് ചെയ്യാൻ പറ്റും. കുട്ടികളല്ലേ, അവരറിയത്തില്ലല്ലോ. ഇവൻ ചിലപ്പോൾ പല തരത്തിലുള്ള പരിപാടികൾ ചെയ്യാം അല്ലേ, ഞാൻ അതെല്ലാം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ചിലപ്പോൾ അടുത്ത് തന്നെ മുട്ടുന്നതോ അടുത്തിരിക്കുന്നതോ മണക്കുന്നതോ കാണുന്നതോ ചിലപ്പോൾ അറിയാത്ത പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ, മുട്ടിക്കുക, എന്തെല്ലാം ചെയ്യാൻ പറ്റും, അതെല്ലാം ചെയ്ത് കാണത്തില്ല. പോരാത്തിന് ഇയാള് ഈ കൂട്ടത്തിൽ ഇപ്പൊ ഒരു 10-50 പിള്ളേരുള്ള ഒരു ക്ലാസ് ആണ് ഈ മദ്രസ അധ്യാപകന്റെ ഉള്ളതെന്ന് വിചാരിക്കാം. അതിനകത്ത് ഇവൻ ടാർഗറ്റ് ചെയ്യുന്നത് ശരിക്കും അല്ലെങ്കിൽ ഇവൻ ഉപയോഗിക്കുന്നത് ഒരു റിജക്റ്റഡ് ചൈൽഡിനെ തന്നെ ആയിരിക്കും. ആ കുട്ടിക്ക്
വീട്ടിൽ അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, അയാൾ വീട്ടിൽ ചെന്ന് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കാം, അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് അത്യാവശ്യം സ്നേഹം കിട്ടാതെയോ കരുതലോ ഇല്ലാതെയോ ഒക്കെ പോകുന്ന ഒരു കുട്ടിയെ ഇയാൾ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യും. അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പിള്ളേരുടെ ഒന്നും അയാളുടെ ഫാമിലിയിലേക്ക് ഇയാൾ ഇടപെടുന്നുണ്ടല്ലോ, അപ്പൊ ഇയാൾക്ക് ഇത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു കൊച്ചിനെ ഇയാള് ഏറ്റവും വീക്കായിട്ടുള്ള ഒരു സാധനമാണ് ടാർഗറ്റ്. അത് നടന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ പിള്ളേരെ അറിയുന്നത് എങ്ങനെയാ, ഈ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആ കൊച്ചു മാനസികമായിട്ട് തകർന്ന് ആരോടെങ്കിലും പറയുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത് പറയുന്ന സ്ഥലത്ത് അവിടെ അമ്മ അച്ഛനൊക്കെ ചിലപ്പോൾ ഇതൊന്നും വേണ്ട മോനെ പറയണ്ട, ആരോടും പറയണ്ടെന്ന് പറയുന്ന നാട്ടുകാരുണ്ട്. എനിക്ക് തന്നെ എനിക്ക് അറിയാവുന്ന ഒരു ബന്ധുണ്ട്, അവളുടെ അമ്മ പറഞ്ഞത് അങ്ങനൊന്നും അല്ല, നീ അങ്ങനെ ചെയ്യരുത് എന്ന് വെച്ചാൽ അതല്ല ചെയ്യുന്ന, അയാൾ അങ്ങനെ മടിയിലെത്തുന്നതോ തലയിടുന്നോ ഒന്നും അതല്ലെന്ന്. പക്ഷെ കൊച്ചിന് ഭയങ്കര ഡിസ്കംഫർട്ടാ. എന്നാൽ ആ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ കുഴപ്പമുണ്ട് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും അവർ പറഞ്ഞിട്ട് കേൾക്കാതായിട്ട് ഇവർ ഇവളിത് പറയാതെ ആയിപ്പോയി. അങ്ങനെ നടക്കുന്നുണ്ട്. ഇനി ഇത് പറഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞാൽ ചില വീട്ടിൽ നിന്ന് മാത്രമേ ഇയാൾ റിയാക്ട് ചെയ്യുന്നുള്ളൂ. ഇയാൾ വലിയ ദൈവത്തിന് തുല്യനായ ആളായിട്ടൊക്കെയല്ലേ ഇവർ വെച്ചേക്കുന്നേ. അപ്പൊ അയാൾക്ക് എതിർക്കാൻ പോലും പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോ ഈ രീതിക്ക് കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നേരിട്ടല്ലാതെ പോലും നിങ്ങൾ നാലോചിക്കേ, കൊച്ചുങ്ങളെ മിസ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ദേഹത്ത് തൊട്ട് കേട്ട് ഈ പറഞ്ഞ പോലെ ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടുന്ന മാത്രമല്ല, മനസ്സിലായി, അവർക്ക് അയാളുടെ നോട്ടത്തിലും അയാളുടെ സ്പർശനത്തിലും അയാളുടെ സമീപനത്തിൽ തന്നെ പല രീതിയിൽ ഈ കുട്ടികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും. അതുകൂടാതെ ഈ പിള്ളേർ അറിയുമല്ലോ, ഇത്രയും കൊച്ചുങ്ങൾ അറിഞ്ഞില്ലേ ഇപ്പൊ മറ്റേ ആ കുട്ടിയെ ഇങ്ങനെയാണ് ഇയാൾ യൂസ് ചെയ്തു. അപ്പൊ മറ്റേ പിള്ളേരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും, കണ്ടോ അന്ന് ആ സാധനം അങ്ങനെ എന്നെ തൊട്ടു ഇങ്ങനെ തൊട്ടു, ഇതെല്ലാം ഈ കുട്ടികളുടെ ഉള്ളിലുണ്ട്, മനസ്സിലായോ? അപ്പൊ ഒരു സ്ഥലത്ത് പീഡനം നടന്നാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു മദ്രസയിൽ ഇത് നടന്നു കഴിഞ്ഞാൽ അത്രയും കുഞ്ഞുങ്ങളും ഇത് മനസ്സിലാക്കുക ചെയ്യുന്ന അവരുടെ കൊച്ചു പ്രായത്തിൽ നിങ്ങൾ ആവശ്യം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവർ പഠിച്ചേക്കുന്നത്. ഇപ്പൊ ഇത്രയും മദ്രസ അധ്യാപകർ പീഡനത്തിന് നമ്മൾ പുറത്തു നിന്ന് കാണുമ്പോൾ എന്താ, ഓ ഒരുത്തിനെ കൂടെ പിടിച്ചു, അങ്ങനല്ല. അവിടെ ആ കൊച്ച് പീഡനത്തിന് ഇരയായ കുട്ടിക്ക് ആ ക്ലാസ്സിൽ അടക്കം എല്ലായിടത്തും അറിയാൻ പറ്റി. അതുപോലെ അത്രയും കുട്ടികളും പഠിച്ചേക്കുവാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ആവശ്യമില്ലാത്തൊരു കാര്യങ്ങൾ അറിയുന്നു. അപ്പൊ ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതെല്ലാവരും ഒരുപോലെ ഇത് ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആയിട്ട് നടപടി എടുക്കണം. കാരണം ഒരു വലിയ സമൂഹം നശിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. നേരത്തെ സമൂഹം ഇതുപോലെ ഞാൻ പറയാം, ഈ അധ്യാപകരെല്ലാവരും തന്നെ മുൻകാലത്ത് ഇതേപോലെ തന്നെ പഠിക്കാൻ പോയ സ്ഥലത്ത് പീഡനം അല്ലെങ്കിൽ ഇതുപോലെ കാര്യങ്ങൾ അറിഞ്ഞത്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചില കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെട്ടതാണ്. അവരിൽ പെടുന്നവരാണ് ഇന്ന് ഈ അധ്യാപകരാണെന്ന് പറഞ്ഞ് വന്നേക്കുന്ന 90% ആൾക്കാരും. അപ്പൊ എന്താ സംഭവിക്കുക, ഇവരുടെ എണ്ണം കൂടിയത് കൊണ്ട് എന്ത് പറ്റി, കൂടുതൽ പീഡനക്കാരുകൾ കൂടി, ആഴ്ചയിൽ വാർത്തകൾ വരാൻ തുടങ്ങി. മുൻതലമുറയിൽ എന്താ സംഭവിച്ചോണ്ടിരുന്നത്, ഒരു 10-20 വർഷം മുമ്പ് എടുത്തു നോക്കിയാൽ ചിലപ്പോ മാസത്തിൽ ഒരെണ്ണം ചിലപ്പോൾ പിടിക്കുന്നുണ്ടായിരുന്നിരിക്കാം, പിടിക്കപ്പെടുന്നത് അല്ലാതെ അറിയപ്പെടാതെ പോയത് ഒത്തിരി. അപ്പൊ ഇപ്പോ ആഴ്ച പീഡന കഥകൾ എന്ന് പറയുന്ന സാധനം ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ മണിക്കൂറിനാവും ഇത്, മനസ്സിലായി? എല്ലാ ദിവസവും 5 പേരെയൊക്കെ പിടിക്കും. അപ്പോഴും മിണ്ടാതിരിക്കരുത്, അതിന് മുമ്പ് ഇപ്പൊ നിർത്താൻ പറ്റും. ഇപ്പൊ നിർത്താൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ടെക്നോളജി യൂസ് ചെയ്യുക, CCTV ക്യാമറയ്ക്ക് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഈ നാളുകളെ വിടരുത്, നിർബന്ധമായും ചെയ്യണം. കാരണം 1-2 ചിലപ്പോൾ 1-3 എന്ന് പറയുന്നത് ചെറിയ കണക്കാണ്, നാളെ ഇത് 1 മണിക്കൂറിനൊന്ന് എന്ന് പറഞ്ഞ രീതി വരും. അന്ന് പീഡിപ്പിക്കപ്പെടാൻ പോകുന്ന പിള്ളേരുടെ എണ്ണം കൂടുതലായിരിക്കും, ചിലപ്പോൾ അതിനെ അങ്ങ് നോർമൽ ആകുമെന്ന് എനിക്കറിയത്തില്ല ഇവർക്കൊക്കെ. എന്താണേലും ഇത് വളരെ മോശം പരിപാടിയാണ്, ഇതിനെ നമ്മൾ ശക്തമായിട്ട് തന്നെ അത് കർശനമായ നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇത് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല, എന്നെ കൊണ്ട് പറ്റിയ ഞാൻ സൗദി രാജാവിന് കത്തെഴുതും, അല്ലെ മെയിലയക്കും, സൗദിയിലോട്ട് തകർത്ത് മെയിലയക്കും. ഒരു സംശയം വേണ്ട, അവിടെ നിന്ന് ഇവിടുത്തെ ഉസ്താദുമാരെ വിളിച്ചു ചോദിക്കുന്ന ഗതികേടുണ്ടാക്കും നിങ്ങൾ, അത്രയ്ക്കും വൃത്തികെട്ട രീതിയിലാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓട്ടെ, ഇനി വേറൊരു കാര്യം പറയട്ടെ, ഈ പറയുന്ന ഉസ്താദുമാര് പീഡിപ്പിക്കപ്പെട്ടവന്മാര് എല്ലാവരും ഹജ്ജിന് പോയിട്ടുണ്ടാവും. ഈ മക്ക മദീന പോലത്തെ പുണ്യസ്ഥലങ്ങൾ ഭയങ്കര കാര്യമായിട്ട് പോയി ഒരുങ്ങിക്കെട്ടി ഇവന്മാർ ഇതിന് വീട്ടിൽ ഇറങ്ങി കാണും. ആ പോകുന്നതിന്റെ തലേ ദിവസം വരെ ഒരു കൊച്ചിനെ പീഡിപ്പിച്ചിട്ടോ പീഡിപ്പിച്ചോണ്ടിരിക്കുന്നവനായി വരുന്നതെന്നുള്ളവരെ നിങ്ങൾ മറക്കരുത്, മനസ്സിലായോ? അവൻ അതിന് ചുറ്റും നടന്ന് സാത്താനെ കല്ലെറിയുക, ഇവനൊക്കെ സാത്താനെ കല്ലെറിയുമ്പോൾ സാത്താനിൽ നിന്ന് ആലോചിക്കുന്നുണ്ട് ഇവനെന്ന് എന്നെ കല്ലെറിയുന്നതെന്ന്. എന്തൊരു തമാശ, അതൊക്കെ സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കി, ഇങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കണ്ടേ? അല്ലാതെ ഇവിടെ ഭയങ്കര മറ്റടുത്ത സാധനമാ, വലിയ മതമാ, വലിയ ദൈവമാ, ഭയങ്കര നന്മയാ, എല്ലാം ഉണ്ട്. പക്ഷെ ഇത്രയും കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചിട്ടും തിരിഞ്ഞു നോക്കാത്തവര് നന്മയുള്ളവരല്ല. അങ്ങനെ എന്തെങ്കിലും നടപടി എടുക്കാത്ത ആരും നല്ലവരല്ല. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഓരോരുത്തരും, നിങ്ങൾ ഇസ്ലാം മത വിശ്വാസികളാണോ, 100% ഇതിന് എത്രയും പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന നടത്തി. എത്രയോ പൈസ ഉണ്ട് എല്ലാവരുടെയിൽ, എന്തോരം ബിസിനസ്സുകാരുണ്ട്, ഇവിടുത്തെ വലിയ കോടീശ്വരന്മാരുണ്ടല്ലോ. എന്തിനു ഞാൻ ഇപ്പൊ നമ്മുടെ എന്താ പറയുക, ലുലുമോളിന്റെ യൂസഫ് അലി സാഹിബിനോട് റിക്വസ്റ്റ് ചെയ്യുക, എല്ലാ പള്ളിയിലും മാക്സിമം ഈ പറഞ്ഞ മദ്രസകളില് CCTV വെക്കാൻ ഒന്ന് മുൻകൈ എടുത്തൂടെ. ഇവിടെ ആശ്രമണി സിറ്റിയുടെ മുതലാളി ഉണ്ടല്ലോ ആസാദ് മൂപ്പൻ, അദ്ദേഹത്തിന് ചെയ്തുകൂടെ? ഇത്രയും കാശുള്ള 100 കോടീശ്വരന്മാർ ഇവിടെ ഉണ്ട്, 100 കോടീശ്വരന്മാർ എന്താണ് കോടീശ്വരന്മാരായിട്ടുള്ള ഇത്രയും പേരോട് മുഴുവൻ എനിക്ക് പറയാവുന്ന ഒരു 2-3 പേരുടെ കാര്യം പറയുന്നുള്ളൂ. KP ഉസ്താദ് അയാൾ മരിച്ചു, എല്ലാ അയാളുടെ അയാളോടും പറയാന്ന്. ഇത്രയും വലിയ ആളുകൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടി, ആ പുള്ളിയോട് ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്കറിയത്തില്ല, അയാളൊക്കെ ഒരുപാട് ഔട്ടായി, ഇപ്പൊ ആ ഒരു ഫീൽഡിൽ ഇല്ല. ഉണ്ടാവും, പവർഫുൾ ആയിരിക്കും, ശരിയാണ്. മമ്മൂട്ടി, ഈ പറഞ്ഞ പോലത്തെ എത്രയോ എത്രയോ പ്രശസ്തരായ ആളുകളുണ്ട്. മമ്മൂട്ടിയുടെ പേരിൽ ഈ കഴിഞ്ഞിടയ്ക്ക് സിനിമയ്ക്ക് എതിരെയൊക്കെ പ്രതികരിക്കുന്നുണ്ടാന്ന് ഇവര്. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ എന്തുകൊണ്ട്
ഇവിടെ കുറെ മദ്രസകളിൽ സ്പോൺസർ ചെയ്തുവിടാം സിസിടിവി. അത് പേരൻസ് മോണിറ്റർ ചെയ്യണം. പേരൻസ് മാത്രമല്ല, ആ പള്ളിയിൽ മറ്റുള്ള പല ആളുകളും മദ്രസ അധ്യാപകരെ മോണിറ്റർ ചെയ്യണം. കാരണം അവരുടെ സ്പേസിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. 100% ചെയ്യണ്ടേ? നിങ്ങളുടെ ഒപ്പം ഹജ്ജിന് വന്നവൻ ഇന്നലെ ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ചിട്ട് വന്നവനാണ് തൊട്ടപ്പുറത്തിരുന്നതെന്ന് പറയുമ്പോൾ ഒരു ലജ്ജ തോന്നുന്നില്ലേ? അല്ല വേണ്ട, ആ ഇത് വലിയ പുണ്യപ്പെട്ട സ്ഥലമായിട്ടും ഇത്രയും നാറികളാണ് കയറി ഇറങ്ങി പോയെന്ന് പറയുമ്പോൾ അതിനൊരു ഒരു നാണക്കേടില്ലേ? അപ്പോ ഞാൻ ഈ ചെകുത്താന്റെ വീട് നോക്കി കേസ് വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും പറയുന്നുണ്ടോ? എവിടെ പറയാനാണ്? ഉസ്താദുമാരിങ്ങനെ മണിക്കൂറുകൾക്ക് അനുസരിച്ച് പീഡനത്തിന് ഇരയാവുന്നതാണ് ഇവരുടെ ആരോപണം. ഉസ്താദുമാരിൽ നിന്നല്ല, എല്ലാ മനുഷ്യർക്കിടയിലും ഇത്തരം പീഡനങ്ങൾ നടക്കുന്നുണ്ട്. അത് ഉസ്താദുമാർക്കെതിരെ മാത്രമാകുമ്പോൾ വല്ലാതെ ഉറഞ്ഞു തള്ളുകയും മറ്റുള്ളവരെ കാണുമ്പോൾ നോർമലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിനെതിരെയാണ് ഞാൻ റോസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഈ വീഡിയോ പറഞ്ഞത്. അല്ലെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.